ഹലോ ഗൈസ്, ഹൗ ആർ യു? ഐ എം ഷഹബാസ് ഫ്രം കാലിക്കറ്റ്. വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെൻമാർക്ക് എന്ന രാജ്യത്തെ പറ്റിയിട്ടാണ്. പല ആൾക്കാരും ഡെൻമാർക്ക് എന്ന രാജ്യത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. യൂറോപ്പിലുള്ള സ്കാൻഡിനേവിയൻ കൺട്രിയാണ്. അതുമാത്രമല്ല, ഇപ്പോഴും പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ലോകത്ത് വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രീസ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് യൂറോപ്പിൽ തന്നെയാണ്. യൂറോപ്പിൽ നമുക്കറിയാം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നോർവേ, ഫിൻലാൻഡ്, സ്വീഡൻ, അതേപോലെ സ്പെയിൻ, പോർച്ചുഗൽ, ഇതേപോലെയൊക്കെയുള്ള ഒരുപാട് റിച്ചസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡെൻമാർക്ക് എന്ന രാജ്യത്തെ നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ അതിന് കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡെൻമാർക്ക് എന്ന രാജ്യത്തെ പറ്റിയുള്ള ഇൻഫർമേഷനാണ്. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡെൻമാർക്ക് എന്ന രാജ്യത്തെ പറ്റി പറയുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരിക്കും ഡെൻമാർക്കിലെ ജോലി സാധ്യതകൾ, അതേപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, സോ ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡെൻമാർക്കിൻ്റെ കുറച്ച് ഫാക്ട്സ് പറയുമ്പോൾ, ഇത് ലോകത്ത് വെച്ച് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രിയാണ്. ഒരുപാട് ഫോറിൻ വിസിറ്റേഴ്സ് വരുന്ന ഒരു രാജ്യം കൂടെയാണ് ഡെൻമാർക്ക്. അതുമാത്രമല്ല, ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്, അതേപോലെ തന്നെ തണുപ്പ് കൂടിയൊരു രാജ്യം കൂടെയാണ്. സോ ഇന്ത്യക്കാർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഡെൻമാർക്ക് എന്ന രാജ്യത്തിന് ഏകദേശം 444 ഐലൻഡ്സ് ഉണ്ട്. സോ അതിലേകദേശം 76 ഐലൻഡിൽ മാത്രമേ ജനവാസം ഉള്ളൂ. അതേപോലെ തന്നെ ഡാനിഷ് ഗവൺമെൻറ് പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഡെൻമാർക്കിൽ കംപ്ലീറ്റ്ലി ഒരു ഈക്വലൈസേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനെ പറയുന്നത് ജെയിൻ ലെവൻ എന്നാണ്. എന്ന് വെച്ചാൽ ഒരാളും ഒരാളെക്കാളും മുൻപന്തിയിലാവില്ല. അത് ഡെൻമാർക്കിലെ ജോലികളും അതേപോലെ ശമ്പള രീതികളും നോക്കിയാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതേപോലെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് അവിടെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ശമ്പളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഏകദേശം 110 ക്രോണ്, ഡാനിഷ് ക്രോണാണ് അവിടെ മിനിമം വേജ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഒരു മിനിമം വേജ് പറയുന്നില്ല. യു കെ, കാനഡ ഒക്കെ നമ്മൾ നോക്കിയാൽ അവിടെയുള്ള ഗവൺമെൻറ് ഒരു മിനിമം വേജ്, മിനിമം സാലറി പറയുന്നുണ്ട്. അവർലി ഏകദേശം 8 പൗണ്ടാണ് യു കെയിൽ മിനിമം വേജ് ആയിട്ട് പറയുന്നത്. സോ ഈ ഒരു ശമ്പളം എന്തായാലും എംപ്ലോയീസിന് കൊടുത്തിരിക്കണം. അതേപോലെ ഡാനിഷ് ഗവൺമെൻറ് ഒരു മിനിമം സാലറി പറയുന്നില്ല, ഇന്ത്യ പോലെ തന്നെയാണ്. അങ്ങനെയാണെങ്കിലും മിനിമം ഹവർലി ഏകദേശം ഒരു 110 ഡാനിഷ് ക്രോണാണ് അവിടെ സാലറി കൊടുക്കുന്നത്. ഡെൻമാർക്കിലെ കറൻസി ക്രോണാണ്, ഡാനിഷ് ക്രോണാണ്. ഒരു ഡാനിഷ് ക്രോൺ എന്ന് പറയുമ്പോൾ INR കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 11 രൂപയാണ്. അത് നമ്മൾ US കൺവേർട്ട് ചെയ്യുമ്പോൾ ഡെൻമാർക്കിൽ ഹവർലി കിട്ടുന്ന ഒരു വേജ് എന്ന് പറയുന്നത് $17. പിന്നെ ഡെൻമാർക്ക് എന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോപ്പൻഹാഗനാണ്. കോപ്പൻഹാഗനും ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കോപ്പൻഹാഗൻ. അതേപോലെ തന്നെ ഡെൻമാർക്കിലെ പോപ്പുലേഷൻ ഏകദേശം 54 ലക്ഷം ജനങ്ങളാണ്. ലാംഗ്വേജ് ഡാനിഷ് ആണ്. അങ്ങനെയാണെങ്കിലും ഒരുവിധം ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് നല്ലൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ഡാനിഷ് ലാംഗ്വേജ് പഠിക്കണം. ഇപ്പോൾ തന്നെ ജർമ്മനി അതേപോലെ ഫ്രാൻസിലോടൊക്കെ നമ്മൾ നേഴ്സസിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ, നേഴ്സസിന് എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ അവിടെയുള്ള ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. ജർമ്മനിയിലോട്ടാണെങ്കിൽ ജർമ്മൻ പഠിക്കേണ്ടി വരും, അതേപോലെ ഫ്രാൻസിലോട്ടാണെങ്കിൽ ഫ്രഞ്ച് പഠിക്കേണ്ടി വരും. സോ ഇംഗ്ലീഷ് മാത്രമല്ല നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ജോലി നോക്കുമ്പോൾ നമുക്ക് വേണ്ടത്. പല രാജ്യങ്ങൾക്കും ചിലപ്പോൾ പല ലാംഗ്വേജ് തന്നെ നമുക്ക് വേണ്ടി വരും. ഇനി ഡെൻമാർക്കിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുമ്പോൾ, ഡെൻമാർക്കിൽ ഗോൾഡൻ വിസ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഗോൾഡൻ വിസ കിട്ടും. പക്ഷേ അത് സാധാരണക്കാരായ ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. എങ്ങനെയാണെങ്കിലും കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ഡെൻമാർക്കിൽ ഗോൾഡൻ വിസ അവൈലബിൾ ആണ്. ഇനി ഡെൻമാർക്കിലോട്ട് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒന്നാമത്, നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ, അതായത് ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ ഡെൻമാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഡെൻമാർക്കിൽ ഏകദേശം നിങ്ങൾക്ക് 3 മാസം വരെ താമസിക്കാനുള്ള പെർമിറ്റും ഉണ്ട്. ഷെങ്കൻ വിസ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 26 രാജ്യങ്ങളിലോട്ടാണ് നമുക്ക് ഷെങ്കൻ വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നോർവേ, ഫിൻലാൻഡ്, അതേപോലെ പോർച്ചുഗൽ, സ്പെയിൻ, ഇതെല്ലാം ഇൻക്ലൂഡാണ്. ഓക്കെ, ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൻമാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റുഡൻറ്റ് വിസയിലൂടെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും. സ്റ്റുഡൻറ്റ് വിസയിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ IELTS വേണ്ടി വരും പല യൂണിവേഴ്സിറ്റീസിനും. പക്ഷേ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ കാനഡ, ഓസ്ട്രേലിയ, അതേപോലെ സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ് ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് പഠിക്കാൻ പോകുന്നത് പോലെ തന്നെയാണ് ഡെൻമാർക്ക് എന്ന രാജ്യത്തോട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നതും. ഇനി മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വർക്ക് വിസയാണ്. വർക്ക് വിസ സാധാരണഗതിയിൽ ആൾക്കാർ ഡെൻമാർക്കിലോട്ട് എത്തുന്നത് 3 പ്രോഗ്രാംസിലൂടെയാണ്. ഫാസ്റ്റ് ട്രാക്ക് സ്കീം, അതേപോലെ പേ ലിമിറ്റ് സ്കീം, അതേപോലെ പോസിറ്റീവ് ലിസ്റ്റ്. ഈ 3 സ്കീമിലൂടെയാണ് ആൾക്കാർ ഡെൻമാർക്കിലോട്ട് എത്തുന്നത്. വേറെ പല പ്രോഗ്രാമിലും നിങ്ങൾക്ക് ഡെൻമാർക്കിലോട്ട് വിസ കിട്ടും. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ 3 സ്കീമിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ക് സ്കീമാണ്. ഫാസ്റ്റ് ട്രാക്ക് സ്കീം എന്ന് പറയുമ്പോൾ അതിൽ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് പെട്ടെന്ന് കിട്ടുന്ന ഒരു വിസയാണ്. ഏകദേശം 10 ഡേയ്സ് മാത്രമേ പ്രോസസ്സിംഗ് ടൈം ഉണ്ടാവും. സോ ഇതിൽ നിങ്ങൾക്കൊരു കമ്പനി ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും എംബസി ചെക്ക് ചെയ്യും. അതായത് മിനിമം 20 എംപ്ലോയീസ് എങ്കിലും വർക്ക് ചെയ്യുന്നൊരു കമ്പനി ആയിരിക്കണം. അതേപോലെ തന്നെ ആ കമ്പനിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ടും ഈ എംബസി അതേപോലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ജോബ് ഓഫർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫാസ്റ്റ് ട്രാക്ക് സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അൺസ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡെൻമാർക്ക് ഗവൺമെൻറ് വിസ കൊടുക്കാറില്ല. ഇപ്പോൾ തന്നെ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിൽ ഏകദേശം 40-50 എംപ്ലോയീസ് ഉണ്ടാകും എന്ന് കരുതി നമുക്ക് ഒരു ലേബർ ജോബ്സിന് ഡാനിഷ് ഗവൺമെൻറ് വർക്ക് വിസ തരണം എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അത്യാവശ്യം നല്ല സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമേ ഡാനിഷ് ഗവൺമെൻറ് വർക്ക് വിസ കൊടുക്കുന്നുള്ളൂ. പിന്നെ ILTS വേണമെന്നല്ല, സാധാരണ UK, Canada, US ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോട് ILTS ചോദിക്കും. ഡാനിഷ് ഗവൺമെൻറ് ഒരിക്കലും ILTS ചോദിക്കുന്നില്ല, പക്ഷേ ചില ജോബ്സിന് അവരിൽ ഡാനിഷ് ലാംഗ്വേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് പാലിമിറ്റ് സ്കീം. പാലിമിറ്റ് സ്കീം പല ആൾക്കാർക്കും ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഹൈ ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ശമ്പളം കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യണം. മെയിനായിട്ടും അവർ ചോദിക്കുന്നത് സാലറി റിക്വയർമെൻ്റ് ആണ്. അതായത് ആനുവലി നിങ്ങൾക്ക് ഏകദേശം 375,000 DDK ഡാനിഷ് ക്രോണ് നിങ്ങൾക്ക് സാലറി ഉള്ള ഒരു ജോബായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 37 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ആനുവലി സാലറി ഉള്ള ഒരു ജോലിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാലിമിറ്റ് സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതിനും ILTS വേണമെന്ന് നിർബന്ധമില്ല, ILTS ഇല്ലാതെയും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും സാലറി പ്രൊവൈഡ് ചെയ്യുന്നൊരു ജോലി നിങ്ങൾക്കൊരു കമ്പനി ഓഫർ ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് പോസിറ്റീവ് ലിസ്റ്റ്. പോസിറ്റീവ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പല ആൾക്കാർക്കും പ്രയോജനപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇത് കൂടുതലും സ്കിൽഡ് വർക്കേഴ്സിന് നല്ലപോലെ പ്രയോജനപ്പെടുന്ന ഒരു വിസയാണ് പോസിറ്റീവ് ലിസ്റ്റ്. പോസിറ്റീവ് ലിസ്റ്റിൽ അവർ പറയുന്നത് ഷോർട്ടേജ് സ്കിൽഡ് ഒക്യുപ്പേഷൻ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ഒക്യുപ്പേഷൻസ്, കുറേ ജോബ്സ് അവർ പറയുന്നുണ്ട്. സോ അങ്ങനെയുള്ളൊരു ജോലി ആ ലിസ്റ്റിൽ നിങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ലിസ്റ്റിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ILTS വേണമെന്നില്ല. പോസിറ്റീവ് ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതൊരിക്കലും ഞാൻ പബ്ലിഷ് ചെയ്യുന്ന ഒരു വേക്കൻസി അല്ല. നിങ്ങൾ തന്നെ ഒരു എംപ്ലോയറെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. അല്ലാത്ത ആൾക്കാരെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ രൂപത്തിലെടുക്കുക, പിന്നെ താല്പര്യമുള്ള ആൾക്കാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.